മുതിർന്ന അഭിഭാഷകരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. ഭാരതീയർ വേദകാലം മുതൽ ന്യായശാസ്ത്രവും തർക്കശാസ്ത്രവും ഉപയോഗിച്ചു തന്നെയാണ് അതാത് കാലത്തെ സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തി വന്നതെന്ന് കാണാം. സാമൂഹ്യ വ്യവസ്ഥകൾ അങ്ങനെ കാലാന്തരങ്ങളിലൂടെ വികസിച്ചു വന്നുവന്ന് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ ഈ ശാസ്ത്രങ്ങൾക്കും പ്രകടമായ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. അതിനനുസരിച്ച് അവയുടെ പ്രയോക്താക്കളുടെയും ന്യായാധിപന്മാരുടെയും ബന്ധങ്ങളിലും പരിഗണനകളിലും പലതരം മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ രംഗത്ത് വേദകാലം മുതൽ ഇന്നു വരെ മാറ്റത്തിന് വിധേയമാകാത്ത ഒരു ബന്ധമാണ് ഗുരുശിഷ്യ പാരസ്പര്യം. ഇത്തരം ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ആധുനിക അഭിഭാഷക രംഗത്തെ ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ഉദാത്ത അനുഭവങ്ങളിലൂടെ ഗുരുസങ്കല്പത്തിനനുസരിച്ച് പരിണമിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു ശിഷ്യനെ കാണാൻ പോകുന്നത്. തന്റെ അഭിഭാഷക ഗുരുവിന്റെ സങ്കല്പമനുസരിച്ച് വളർന്നു ഗുരുവിനോളം പ്രശസ്തനും പ്രഗത്ഭനുമായി തീർന്നൊരു അഭിഭാഷകൻ അന്നൂരിലെ അഡ്വക്കേറ്റ് സി വി രാമകൃഷ്ണൻ. ഞങ്ങൾ പഴയ മരുമക്കത്തായ സമ്പ്രദായത്തിൽ ജനിച്ച ഒരു കുടുംബമാണ്. അപ്പോൾ പഴയ അന്നത്തെ സമ്പ്രദായ പ്രകാരം അമ്മാവന്മാരാണ് നോക്കുക. ഒരച്ഛൻ വലിയ കർഷകനായിരുന്നു, വലിയ കർഷകനായിരുന്നു. പക്ഷേ അച്ഛൻ സംരക്ഷിച്ചതൊക്കെ അച്ഛൻ്റെ പെങ്ങളെയും മരുമക്കളെയൊക്കെയാണ്. ഞങ്ങളെ സംരക്ഷിച്ചില്ല എന്നല്ല, അതിന് കാര്യമായ ഒന്നാം സ്ഥാനം നൽകിയത് അദ്ദേഹത്തിന് മരുമക്കൾക്ക്. എന്നെ ഞാൻ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ച ഞങ്ങൾ അമ്മാവന്മാരാണ്. അതിൽ മൂത്ത ആൾ കുഞ്ഞിരാമ പൊതുവാൾ, അദ്ദേഹം പാടിയോട്ടിയായുള്ള ഹോട്ടൽ ആയിരുന്നു. മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ഒരു 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 രക്തസാക്ഷി തന്നെയാണ് ഞാൻ എന്ന് പറയാം. കാരണം വലിയ ധനികനായ അച്ഛൻ, അച്ഛൻ്റെ ഒരു സംരക്ഷണം ലഭിക്കാതെ അമ്മാവന്മാരെ ആശ്രയിച്ച് കഴിയുക, അതാണ് ഞാൻ ആ വാക്കോട് ഉദ്ദേശിച്ചത്. അപ്പോൾ വല്യമ്മാവൻ, അതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞിരാമ പൊതുവാൾ, അദ്ദേഹം മരുമക്കത്തായ സമ്പ്രദായം ആചരിച്ച് വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെ അദ്ദേഹം തന്നെ സംരക്ഷിച്ചു. അതോടൊപ്പം ഒരു അഡീഷണൽ ബാധ്യത എല്ലാവർക്കും മക്കളെ മരുമക്കളെയും പെങ്ങന്മാരെയൊക്കെ അദ്ദേഹം സംരക്ഷിച്ചു. പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സർക്കാർ ഘടകപ്രകാരം ഫോർവേഡ് കാസ്റ്റ് ആണ് പൊതുവാൾ സമുദായം. അപ്പോൾ ഫോർവേഡ് കാസ്റ്റിൽ ജനിച്ചവർ ഫീസ് കൊടുക്കണം. മാസത്തിൽ 6 രൂപ ആണ് ഫീസ്. 6 രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ 6 രൂപയല്ല കേട്ടോ, ഒരു വലിയ തുകയാണ് 6 രൂപ. അന്ന് മാസത്തിൽ 6 രൂപ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഒരേയധികം ത്യാഗസമ്പന്നമായ ഒരു കാര്യമാണ് എന്നത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടു. എല്ലാ മാസവും 6 രൂപ കൊടുക്കുക, കൊടുത്തില്ലെങ്കിലോ പുറത്ത് നിൽക്കണം ക്ലാസ്സിന് പുറത്ത്. പിന്നെ നാരണ പിഴ, ഈ നാരണ പിഴയും കൊണ്ട് പോയാൽ 6 രൂപയും നാരണ പിഴയും കൊണ്ട് പോയാൽ പിന്നെ ക്ലാസ് കയറ്റും. അതൊരു ഒരു ഈ 6 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പറഞ്ഞ സ്വത്തെടുക്കാൻ പറ്റും 6 രൂപക്ക്. അതാണ് 6 രൂപയുടെ പ്രാധാന്യം. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും അവസരം കിട്ടിയപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ 6 രൂപയുടെ വില. അപ്പോൾ അങ്ങനെയാണ്, എങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പോഴേക്കും അമ്മാവൻ, ഞങ്ങളൊക്കെ സംരക്ഷിച്ചു വന്നിരുന്ന അമ്മാവൻ ചില അസുഖം ബാധിച്ച് ചിക്കൻ ബോക്സ് വന്ന് ഹോട്ടലടച്ച് ഒരു ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അപ്പോഴൊക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പക്ഷേ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ചെറിയ തോതിൽ ഹോട്ടൽ പിന്നീട് ആരംഭിച്ചു. അപ്പോൾ ഞാൻ ആ ഹോട്ടലിലേക്ക് പോയി, വേറെ വഴിയില്ല. അപ്പോൾ ഒരു ചെറിയ അമ്മാവനുണ്ട്, കുഞ്ഞപ്പ പൊതുവാൾ. അദ്ദേഹത്തിന് ഒരുപാട് സോഷ്യൽ കണക്ഷൻസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനവിടെ ഹോട്ടലിൽ പോയത് ഞാൻ ഭാവിയിലെ ഹോട്ടൽ പിടിക്കാരായി പോവും എന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തൊന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ കൂട്ടി അദ്ദേഹത്തിന് പരിചിതനായ ഒരു ഗുമസ്തൻ, കൃഷ്ണൻതമ്പ്യാർ എന്ന സീനിയർ ഗുമസ്തൻ്റെ കൂടെയാണ് എന്നെ നിർത്തിയത്. കൃഷ്ണൻതമ്പ്യാർ അന്നത്തെ പയ്യന്നൂരിലെ ഏറ്റവും വലിയ സീനിയർ വക്കീൽ ഗുമസ്തനായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്തത് ഉമാമഹേശ്വരയ്യർ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലെ പ്രഥമ വക്കീൽ ഗുമസ്തനായിരുന്നു. ഉമാമഹേശ്വരയ്യർ, അദ്ദേഹം പയ്യന്നൂരിൻ്റെ ഒരു ഒരു വലിയ സംഭവമാണ്. പയ്യന്നൂർ കോടതി സ്ഥാപിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടലുകളുടെയും ബന്ധങ്ങളെയും ഒക്കെയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിൽ കോടതി സ്ഥാപിക്കുന്നത് കേരള ഹൈക്കോടതി നിഷേധിച്ചു, ആ ആവശ്യം നിരാകരിച്ചു. ആ ആവശ്യം പിന്നീട് പ്രാവർത്തികമാക്കിയത് അന്നത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ 1957 ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിലെ നിയമമന്ത്രി വി ആർ കൃഷ്ണയ്യർ. അപ്പോൾ വി ആർ കൃഷ്ണയ്യരും ഉമാമഹേശ്വരയ്യരും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം, അടുപ്പം,
അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് കൃഷ്ണയ്യർ മറ്റൊരു ഒരു സന്ദർഭത്തിൽ പയ്യന്നൂർ സബ് കോളേജിലെ ഉദ്ഘാടന വേളയിൽ പ്രസിദ്ധീകരിച്ച ഒരു ബുക്ക്ലെറ്റിൽ മിസ്റ്റർ ഉമാമഹേശ്വരൻ 1969 നടന്ന കഥ നീ ഓർക്കുന്നുണ്ടല്ലോ എന്നൊരു വാചകമുണ്ട്. അപ്പോൾ 59 നടന്ന കഥ എന്താണെന്ന് ഞാൻ പഠിച്ചു. അപ്പോഴാണ് സർക്കാർ 500 കോടി അനുവദിക്കുന്നതിനെ നിഷേധിച്ചു വന്നു. അത് നിയമമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം കൈകാര്യം ചെയ്തിട്ടാണ് 500 മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി 1959 ആദ്യമായി സ്ഥാപിതമായതെന്നും ആണ് അതിൻ്റെ അർത്ഥം. അതിന് മുൻപന്തിയിൽ നിന്നത് ഉമാമഹേശ്വരിയാണ്. അദ്ദേഹം 500 ബാർ അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് കൂടിയാണ്. പിന്നീടുണ്ടായ 500 മജിസ്ട്രേറ്റ് കോടതി, അന്ന് മജിസ്ട്രേറ്റ് കോടതി തളിപ്പറമ്പിലും കാഞ്ഞങ്ങാടുമൊക്കെ ആയിരുന്നു ജൂറിസ്ഡിക്ഷൻ. അത് 500 സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1986-1980 വന്നു. പിന്നീട് സബ് കോടതി, സബ് കോടതി നിശ്ചയമായും ഉമാമഹേശ്വരിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നത് തർക്കമറ്റ ഒരു വിഷയമായി എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസറ്, അദ്ദേഹത്തിൻ്റെ സീനിയർ ഗോസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായി ഞാൻ വന്നു. പക്ഷേ എന്നെ അദ്ദേഹം ഉമാമഹേശ്വരയിൽ എന്നെ വളരെയധികം ഒരു പുത്ര ആനുശല്യത്തോടു കൂടി എന്നെ സ്നേഹിച്ചു, എന്നെ അടുപ്പിച്ചു. കൃഷ്ണൻ ബിഹാരെ റിട്ടയർ ചെയ്തതിന് ശേഷം ആ ഓഫീസിലുള്ള ഒരു പ്രധാനമായിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ എനിക്ക് ഈ ഓഫീസ് കുറച്ച് പ്രമാദമായ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഓഫീസാണ്, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം. അത് അഡ്വക്കേറ്റ് ഉമാമഹേശ്വരി എനിക്കാണെന്ന് ബോധ്യം വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളും ഞങ്ങളുടെ ഓഫീസിലെ ഒരു പ്രധാന കക്ഷിയുമായ ഹൈക്കോമത്ത് നാരായണൻ നായർ, അത് വളരെ ഫേമസ് ആണ്, പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, അദ്ദേഹത്തെ അതിൻ്റെ ഓഫീസിലേക്ക് അയച്ചു. അയച്ചിട്ട് 2-3 അന്യായം തയ്യാറാക്കാനുള്ള ഒരു രേഖകളും കാര്യമൊക്കെ തന്നു. നാളേക്ക് ഡ്രാഫ്റ്റ് ആവണം എന്ന് പറഞ്ഞു വലിയ ഗൗരവത്തിൽ. അപ്പോൾ എനിക്ക് ആവോ എന്തോ എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഫോണിൽ മൂപ്പർ അഡ്വക്കേറ്റ് വിളിച്ചു, ഇങ്ങനെ നാരായണ മാഷ് വന്നിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആ നീ ആവുമ്പോൾ ചെയ്യ്, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് അത് ഇതിലാക്കി വനക്കെട്ട് ഈ 3 അന്യായങ്ങളും പിറ്റേ രാവിലേക്ക് ഡ്രാഫ്റ്റ് മൂപ്പരുടെ മുമ്പിൽ വെച്ചു. കുറേ നാരായണൻ നായർ വന്നു, പിന്നെ അവർ തമ്മിൽ ഇത് തമ്മിൽ വായിച്ചിട്ട് എന്തൊക്കെയോ തമാശയും കളിയൊക്കെ. അപ്പോഴാണ് ഇതൊരു ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് മനസ്സിലായത്, ഒരു ടെസ്റ്റാണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഇത് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ പരീക്ഷിക്കാനാണ് നാരായണൻ നായരെ കൊണ്ട് അന്യായം തയ്യാറാക്കാൻ എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് മനസ്സിലായി. കൃഷ്ണൻ ബിഹാരിൽ നിന്ന് എനിക്ക് കിട്ടിയ ശിക്ഷണം, ആ ശിക്ഷണം തന്നെയാണ് എനിക്കൊരു പക്ഷേ ഈ അന്യായം തയ്യാറാക്കാൻ സാധിച്ചത് എന്ന് ഞാനെന്നും വിശ്വസിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ കൃഷ്ണൻ അമ്പിയാരുടെ ഞാൻ അസിസ്റ്റൻ്റുകാർക്കായി ഞാൻ ജോലി ചെയ്തപ്പോൾ തന്നെ വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം ഉപദേശങ്ങളും സഹകരണവും ഇന്നത് വേണം ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സംഗതികളും എനിക്ക് ഈ അന്യായം തയ്യാറാക്കുന്നതിൽ സഹായകമായി എന്നത് സംശയമില്ല. അപ്പോൾ ഇതോടുകൂടി ഉമാമഹേശ്വരയുടെ ഓഫീസിലെ പ്രധാന ഉപസ്ഥനായി ഞാൻ. അപ്പോൾ എനിക്ക് 1-2 അസിസ്റ്റൻറ്റുമാരൊക്കെ വന്നു. അപ്പോൾ മെയിനായിട്ടും കാര്യങ്ങളൊക്കെ ഭംഗിയായി സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 20 വർഷത്തിൽ ചോടെ ദീർഘമായൊരു കാലം ഞാൻ ഉമാമഹേശ്വരയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ക്ലർക്കായി ജോലി ചെയ്തു. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായ വിവാഹം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ എന്നെ പലപ്പോഴും അലട്ടിക്കൊണ്ടുവന്നിരുന്നൊരു വിഷയമുണ്ട്. കാരണം ഒരു ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നൊരാഗ്രഹം എൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് നടക്കാതെ പോയതാണ്. കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും മറ്റ് ഭൗതിക സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ കുറ്റമായിട്ടാണ് എനിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നികത്തുക എന്നൊരു വിഷയം പലപ്പോഴും എന്നെ അസ്വസ്ഥനാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ അതേമാതിരി അസ്വസ്ഥ ചെയ്തിരുന്ന 500 കോടതിയിലെ സ്റ്റാഫായ ഒരു സി കൃഷ്ണൻ, അദ്ദേഹം ഇന്നത്തെ 500 കണ്ണൂർ ബാറിലെ അഡ്വക്കേറ്റാണ്, അദ്ദേഹവും ഇതേ വികാരം പേറി നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇത് പങ്കിട്ടപ്പോൾ മുന്നോട്ട് വിദ്യാഭ്യാസമായി പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്കീമിൽ ഡിഗ്രിക്ക് എഴുതി. അങ്ങനെ ഞങ്ങൾ BA പരീക്ഷ എഴുതി, BA ഡിഗ്രി പാസ്സായി. അപ്പോൾ BA ഡിഗ്രി പാസ്സായി എന്ന് എൻ്റെ ബോസ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്ഷമയില്ല,
ഉടനെ എൽ എൽ ബിക്ക് പോകണം എന്ന് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. പക്ഷേ അതേ അവസരം എൽ എൽ ബിക്ക് പോയി 3 കൊല്ലം ലോ കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ കുടുംബാന്തരീക്ഷത്തിന് യോജിക്കാത്തതാണ്. കാരണം ഞാൻ മാത്രമാണ് ഒരു ഏണിംഗ് മെമ്പർ. ആ ഏണിംഗ് മെമ്പർ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം മാത്രമാണ് ആ കുടുംബത്തിൻ്റെ ആകെ വരുമാനം. തുടക്കത്തിൽ വരുമാനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. പിന്നീട് ഇങ്ങനെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ തുക എനിക്ക് ശമ്പളമായി കിട്ടി. എത്രയറിയോ? 3 രൂപ ഒരാഴ്ചയിൽ. ആ ആഴ്ചയിൽ 3 രൂപ എന്ന് പറയുന്നത് സാമാന്യം മോശമല്ലാത്ത ഒരു തുകയായിരുന്നു. ആ 3 രൂപ കൊണ്ട് എൻ്റെ കുടുംബം പുലർത്തി. എൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ ജീവിച്ചു എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായിരുന്നു സത്യം. ആ 3 രൂപയിൽ നിന്ന് 2 എണ്ണ എനിക്ക് വേണം. ആ 2 എണ്ണ കഴിച്ച് ബാക്കി 2 രൂപ 14 എണ്ണ മാത്രമേ ഞാൻ വീട്ടിൽ അമ്മ കൊടുക്കൂ. ഈ 2 എണ്ണ എന്തിനാ അറിയോ? ഞായറാഴ്ച മോർണിംഗ് ഷോ പോവാൻ. അത് ശോഭാ ടാക്കീസിലെ തറ ടിക്കറ്റ് പൂഴി മണ്ണിലെ ഒരു സിനിമ. അതിനാണ് എനിക്ക് സ്വന്തമായി 2 എണ്ണം. എൽ എൽ ബിക്ക് പാസ്സാവണം, ചേരണം എന്ന എൻ്റെ ബോസിൻ്റെ ഒരു ആഗ്രഹം അപ്പോഴൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. അതിനൊരു നിമിത്തമുണ്ടായി. ഞാൻ എനിക്ക് പി എസ് സി ഒരു ജോലി ഉദ്യോഗം കിട്ടി. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് പോസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ഈ അപ്പോയിൻമെൻ്റ് എനിക്ക് അത്രയും ബന്ധപ്പെട്ട വല്ലാണ്ട് ഒരു വക്കീൽ ഗുമസ്ത ബന്ധമായിരുന്നില്ല ഞാനും വക്കീലും തമ്മിൽ. അത്ര ഒരു പിതൃതുല്യം, ഞാൻ പറഞ്ഞല്ലോ പിതൃതുല്യ സ്നേഹം എന്നോട് കാണിച്ചിരുന്നു. ഒരു ദിവസം പോലും ഞാൻ ഓഫീസിലില്ല എന്ന കാര്യം ആലോചിക്കാൻ പോലും സാധിക്കാത്തൊരാളാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് നേരിട്ട് എനിക്ക് സർക്കാർ ജോലി കിട്ടിയിരിക്കുന്നു പറയാൻ ധൈര്യമില്ല. ഞാൻ ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ ആ മേശപ്പുറത്ത് വെച്ചിട്ട് പേപ്പർ വീട്ടിലെടുത്ത് ചോദിച്ചു. മൂപ്പർ വന്നൊന്നും എൻ്റെ ഒന്നും പറയാതെ പോയി. വൈകിട്ട് തിരിച്ചു വന്നു. ഞാൻ ചെല്ലുമ്പോൾ മൂപ്പരുടെ ഒരു അന്നത്തെ മൂപ്പരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവുന്നൊരു ഈ ബാലകൃഷ്ണൻ സഖാവാണ്, പെരിങ്ങോത്താണ് ഈ ബാലകൃഷ്ണൻ, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു പരിഹാസ രൂപത്തിൽ പറഞ്ഞു. അവസാനം ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ കയറി കുറച്ച് കയറി എൻ്റെ മുഖത്തേ കയറുന്നു. എന്നോട് പറഞ്ഞു നീ എനിക്ക് ലോ കോളേജ് പോയി ഇങ്ങോട്ട് കയറിയാൽ മതി. ലോ കോളേജ് ചേർന്നിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം തന്നെ അതിന് 1-2 ആളുകളെയൊക്കെ കാണിച്ചിട്ട് സീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാനൊക്കെ അദ്ദേഹം തന്നെ മനക്കെട്ടു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ ലോ കോളേജ് ചേർന്നത്. ബാംഗ്ലൂർ എസ് എൽ എസ് ആർ സി കോളേജ് ഓഫ് ലോ, അതാണ് ഞാൻ ചേർത്ത വിദ്യാഭ്യാസ സ്ഥാപനം. ഈ വക്കീൽ ഗുമസ്ത ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് ഞാൻ നിയമ പരീക്ഷ ലോ കോളേജ് ചേർന്നത്. കാരണം പൂർണ്ണമായും വക്കീൽ ഗുമസ്ത ജോലി ഒഴിവാക്കിക്കൊണ്ട് ലോ കോളേജ് ചേർന്ന് പഠിക്കാനുള്ളൊരു സാമ്പത്തിക അവസ്ഥ എനിക്കില്ല. അതേ വർഷം പൂർണ്ണമായും പിന്നെ പൂർണ്ണമായ വിദ്യാർത്ഥിയാവുകയും ഓഫീസ് ഉപേക്ഷിക്കുകയും ചെയ്യാവുന്നൊരവസ്ഥ എനിക്കുമില്ല, എൻ്റെ ഓഫീസിലെ സാഹചര്യത്തിനുമില്ല. അപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടും സ്ട്രഗിൾ ചെയ്തും ഓഫീസ് നിലനിർത്തുകയും അതേ അവസരം ലോ കോളേജ് പോവുകയും പോയും വന്നും കൊണ്ട് 2 കാര്യങ്ങളും വിജയകരമായി നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ സാധിക്കുന്നതിന് ഏറ്റവും അധികം സഹായകമായ ഒരു നിലപാട് സ്വീകരിച്ചത് വക്കീലിൻ്റെ ഉമാമകൃഷ്ണയുടെ നിലപാട്. അല്ലാത്തതിൻ്റെ അത് പൂർത്തിയാകാൻ പറ്റില്ല. അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ സ്ട്രഗിൾ ചെയ്തിട്ട് ഇന്ന് പറയാം ഞാൻ ലോ കോളേജ് നിയമ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ഞാൻ വിജയിച്ചു, നിയമബിരുദം കരസ്ഥമാക്കി. 1987 ജനുവരി 28 എൻറോൾ ചെയ്ത് വന്നു. 29 ദാട്ടത്തിരിച്ച് വന്നു. 30 മുതൽ ഞാൻ കോടതിയിൽ കൂട്ടിട്ട് അഭിഭാഷകനായി മൂപ്പരുടെ കാറിൽ തന്നെ പോകാൻ തുടങ്ങി. ഗുമസ്തായിരിക്കുമ്പോൾ എന്നും രാവിലെ മൂപ്പരുടെ വീട്ടിലെത്തും, എത്തണം അന്നത്തെ കേസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അതേമാതിരി 30 ജനുവരി അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ ഒരു പടയിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബമൊക്കെ എന്നെ വക്കീലായി യാത്രയായ കാലൊരു ഭയങ്കര പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഏർപ്പാട്, വലിയൊരു ഒരുക്കങ്ങൾ അവിടെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് ചെയ്തു. മൂപ്പരാണ് എൻ്റെ കഴുത്തിൽ ബാൻഡ് കെട്ടിത്തന്നത്. ബാൻഡ് ആണല്ലോ വക്കീൽമാരുടെ പ്രധാനം. ബാൻഡ് കെട്ടിത്തന്നു. അവിടുന്ന് ഡ്രസ്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെയാണ് കോടതിയിലേക്ക് വരുന്നത്. കോടതിയിൽ വരുമ്പോൾ ഇന്നലെ വരെ വക്കീൽമാരുടെ പിന്നിൽ നിന്ന വക്കീൽ മോസ് ഇന്ന് കോട്ടും ഗൗണും ബാൻഡൊക്കെ കോടതിയിൽ വരുമ്പോൾ, അന്ന് വരെ എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ രണ്ട് പാസ്സായിരുന്നു വരാൻ പോകുന്നത്. എങ്കിലും അവരൊക്കെ വളരെ സ്നേഹത്തോടുകൂടി തന്നെ എന്നെ സ്വീകരിച്ചു. അന്ന് 18 വക്കീൽമാരാണ് 500 ഉണ്ടായിരുന്നത്.
18 19-ാമതാരനായിട്ടാണ് ഞാൻ വാറിലേക്ക് എൻറോൾ ചെയ്തിട്ട് വരുന്നത്. ഇന്ന് 150 ആളുടെ ജനുവരി 30 മുതൽ ഞാൻ ഉമാവശ്രീയുടെ ജൂനിയറായി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ആരംഭിച്ചു. പിന്നെ പിന്നെ അദ്ദേഹത്തിന് റെസ്റ്റ് വേണമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ചെയ്യാൻ അറിയുമല്ലോ എൻ്റെ മറ്റൊരു കാര്യം. അപ്പോൾ അദ്ദേഹം എന്നെ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ കേസ് നടത്തണം എന്ന് പറയാൻ തുടങ്ങി. ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആയി ഇരിക്കാനുള്ളൊരു യോഗം എനിക്കുണ്ടായില്ല. കാരണം എൻറോഡ് ചെയ്തിട്ട് വിറ്റെന്നിട്ട് എന്നുള്ള തന്നെ ഞാൻ കേസ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതായത് സാഹചര്യം ഞങ്ങളുടെ വക്കീലാഫീസിൻ്റെ കേസുകളൊക്കെ ഒരു വലിയ ഗൗരവമുള്ള വലിയ സംഗതികളുള്ള വലിയ ഉന്നതമായ വലിയ വളരെ ബുദ്ധിമുട്ടുള്ള തർക്കങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ള കേസുകളായിരുന്നു അധികവും. കാരണം ഉമാമഹേശ്വരയുടെ വക്കീലിനെ ആരും ചെറിയ കേസുകൾ ഏൽപ്പിക്കില്ലല്ലോ. അപ്പോൾ അത്തരം കേസുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയും എന്നോട് നടത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ടെൻഷനോടുകൂടി ഞാൻ സ്ട്രെയിനെടുത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹവും രണ്ടും കൂടെ യോജിപ്പിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതിൽ ഒരു പരിധിവരെ വിജയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വക്കീൽ ഗുമസ്തനായിരുന്ന ജോലി ചെയ്യുന്ന കാലത്ത് എനിക്കൊരു നല്ല വീടൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് വലിയ രണ്ടു നില മാളിക വീട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്, ശരിയാണ്. പക്ഷേ ആ വീടൊക്കെ ഇരുനില മാളിക വീടൊക്കെ കാലപ്പഴക്കത്തെ കൊണ്ട് നശിച്ചുപോയി. പിന്നീട് ഒരു താഴത്തെ ഒരു 2-3 മുറികളുള്ള ഒരു കൊച്ചു മുറിയാണ് ഞങ്ങളൊക്കെ താമസിച്ചു. ഞാനും അമ്മയും 5 സഹോദരങ്ങളും ഒക്കെ അവിടെ താമസിച്ചു. ആ വീട് ഏതാണ്ട് ഒരു 78-79 കാലത്ത് തന്നെ പുതുക്കിപ്പണിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലുള്ള ഏറ്റവും വലിയ സംഭവമാണ്. കാരണം ആ വീടൊന്നും പണിതിട്ടില്ലെങ്കിൽ അനിയത്തിയോടെ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ യഥാസമയം നടപ്പിലാക്കാൻ ഈ പ്രൊഫഷൻ, ഈ വക്കീൽ പ്രൊഫഷൻ പണി തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്, സഹായകമായിട്ടുണ്ട്. വക്കീലായിട്ട് പണിയെടുക്കാൻ തുടങ്ങിയ ജോലിയായ ശേഷം ആ ഫീൽഡിൽ രംഗത്ത് പോവുകയും ഒരു കൊല്ലക്കാലം എൻ്റെ സീനിയറുടെ ശിഷ്യത്വം എനിക്ക് ലഭിക്കുകയും ചെയ്തു. 1988 ഫെബ്രുവരി 2 ഉമാമഹേശ്വരയ്യർ നമ്മോട് വിട പറഞ്ഞു. അതിനുശേഷം ആ ഓഫീസ് മുഴുവൻ എൻ്റെ തന്നെ ചുമതലയിൽ സ്വന്തമായി വന്നു. കക്ഷികളാരും ഉമാമഹേശ്വരയ്യർ വക്കീലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കേസ് കെട്ടെടുത്ത് പോകാൻ തുനിഞ്ഞിരുന്നില്ല, ശ്രമിച്ചിരുന്നില്ല. ഉമാമഹേശ്വരയ്യർ പ്രശസ്തനായ അഭിഭാഷകൻ എന്നതിലുപരി പയ്യന്നൂരിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സ്പോർട്സ് രംഗങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. ഉദാഹരണത്തിന് പയ്യന്നൂർ കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് ടെന്നീസ് കോർട്ടുണ്ട്. പയ്യന്നൂർ ഈ പഴയ പോലീസ് സ്റ്റേഷൻ അത് ഇപ്പോഴത്തെ സബ് കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ടെന്നീസ് കോർട്ടുണ്ടായിരുന്നു. ആ ടെന്നീസ് കോടതിയിൽ കോർട്ടിലെ ഒരു പ്രമുഖ കളിക്കാരൻ ഉമാമഹേശ്വരയ്യരായിരുന്നു. ഇന്ന് ടെന്നീസ് കോടതി ടെന്നീസ് കോർട്ടേ ഇല്ല, കളിയുമില്ല. അതുപോലെ തന്നെ പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി, പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് പയ്യന്നൂർ കോളേജിന് സ്ഥാപിച്ചത്. പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ഉമാമഹേശ്വരയ്യരാണ്. അതുപോലെ പയ്യന്നൂർ ബാർ അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിത്വം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ വക സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഉണ്ടാവാൻ ഇടവന്നിട്ടുള്ള ചില വ്യവഹാരങ്ങൾ, പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പല പ്രശ്നങ്ങളും അവരുടെ നിയമോപദേശകൻ എന്ന നിലയിൽ കൈകാര്യം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലീഗൽ അഡ്വൈസറായിരുന്നു ഉമാമഹേശ്വരയ്യർ. അദ്ദേഹത്തിൻ്റെ തുടർച്ചക്കാരനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലീഗൽ അഡ്വൈസറായിട്ട് ഞാനാണ് പിന്നീട് പ്രവർത്തനം നടത്തി വന്നത്. അതുപോലെ പല മിക്ക സഹകരണ സ്ഥാപനങ്ങളിലും ഒക്കെ ഞാൻ ഇന്നും ലീഗൽ അഡ്വൈസറായി ജോലി ചെയ്യുന്നു. അതേപോലെ ഉമാമഹേശ്വരയ്യരുടെ പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ സ്ഥാപക ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായ ഉമാമഹേശ്വരയ്യരുടെ ശിഷ്യൻ, ആ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട് എന്നത് ഒരു അഭിമാനകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അഭിഭാഷക വൃത്തിയിൽ കോടതിയിൽ കേസ് ബാധിക്കുന്നു, വിചാരണ നടത്തുന്നു എന്നതിനേക്കാൾ ഉപരി അതിൽ ബേസിക്കായിട്ടൊരു കാര്യമുണ്ട്. അതാണ് ഒരു പത്രിക അല്ലെങ്കിൽ അന്യായം തയ്യാറാക്കുന്നതിൻ്റെ ഡ്രാഫ്റ്റിംഗ്. ആ ഡ്രാഫ്റ്റിങ് കേസുകാര്യം കേസിൻ്റെ ഭാവി
മുൻകൂർ കണ്ടുകൊണ്ട് തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കുകയാണ് ഒരു ഡ്രാഫ്റ്റിങ്ങിൻ്റെ സക്സസ്. ആ രീതി ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ രീതിയാണ് ഞാൻ തുറന്നു വന്നത്. അത് ഉമാമഹേശ്വരയുടെ രീതി ആയിരുന്നു. അത് ഞാൻ എൻ്റെ കളരി, ഞാൻ പഠിച്ച കളരിയിൽ നേടിയ അഭ്യാസം ഞാൻ എൻ്റെ ജീവിതത്തിലും പകർത്തിയിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ കൂടെയുള്ള ജൂനിയേഴ്സിനും അതേ രീതിയിൽ കൊണ്ട് വളർത്തിയെടുക്കാനാണ് ഞാൻ ശ്രമിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ മകൻ മഹേഷ്, അയാൾ ഹൈക്കോടതി വക്കീലാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ മഹേഷിനെ സംബന്ധിച്ചോളം അയാൾ ഈ പ്രൊഫഷനിൽ ബിൽഡപ്പ് ചെയ്തത് ഈ ഒരു മാതൃക മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഈ പ്രൊഫഷനിലേക്ക് വരുന്നത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പയ്യന്നൂർ തന്നെ എൻ്റെ കൂടെ നിന്ന് നല്ല നിലയിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ടി കെ സജി, അഡ്വക്കേറ്റ് റോഷി, ഇങ്ങനെ ഒരുപാട് ജൂനിയേഴ്സ് ഇന്നും ഈ ഫീൽഡിൽ നല്ല നിലയിൽ ജോലി ചെയ്ത് വരുന്നുണ്ട്.